നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, ഏവരെയും അലട്ടുന്നത്. വന്യമൃഗശല്യം അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് എന്ന് ചോദിച്ചാൽ അതിനെന്ത് മറുപടി പറയണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് സർക്കാരും വനംവകുപ്പും കടന്നിരിക്കുന്നു. എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന കാര്യം പഠിച്ച് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനായി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം, അത് ആ ഇടപെടൽ അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതോടെയാണ് മാനന്തവാടിയിൽ ഇന്ന് ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. രണ്ടാഴ്ചയായി മാനന്തവാടി കേന്ദ്രീകരിച്ച് നിരവധി വന്യമൃഗങ്ങളാണ് പുറത്തിറങ്ങുന്നതും ആക്രമണ പരമ്പരയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ആനയും പുലിയും കടുവയും ഒക്കെ തന്നെ ഇതുപോലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. കുരങ്ങനും മറ്റ് മൃഗങ്ങളും കൃഷിനാശം വ്യാപകമായി തന്നെ നടത്തിപ്പോരുകയാണ്. 11 ദിവസത്തിനിടയിൽ 2 പേരെയാണ് ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണമെന്ന് പറയുന്നത് അതിനും മുകളിലാണ്. കേരളത്തിൽ 8 വർഷത്തിനിടയിൽ വന്യജീവി ആക്രമണത്തിൽ 909 പേർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. 1-2 ആളുകളല്ല, 1000-ത്തിനടുത്ത് ആളുകൾ. ഈ കാലയളവിൽ 55,839 വന്യജീവി ആക്രമണം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മൊത്തത്തിലായി 7,492 പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. ലഭ്യമാകുന്ന ഡേറ്റകൾ അനുസരിച്ചാണ് ഇത്രയും വിവരമുള്ളത്. ഡേറ്റകളിൽ ഉൾപ്പെടുത്താത്ത വിവരം ഇതിലും കൂടുതലുണ്ടാകുമെന്നാണ് അനുമാനം. 68.43 കോടി രൂപയുടെ കൃഷി നാശനഷ്ടമാണ് ഉണ്ടായത്. മരണാനന്തര നഷ്ടപരിഹാരം, ചികിത്സാ സഹായം, കൃഷി നാശത്തിനുള്ള നഷ്ടപരിഹാരം എന്നിവ 2021 മുതൽ 6,773 അപേക്ഷകളിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീഴ്ചയായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങൾ. അതിൽ ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ്, വ്യക്തമായ രേഖകൾ കിട്ടാത്തത്, മരണപ്പെട്ട ആളിനെ തിരിച്ചറിയാൻ കഴിയാത്തത്, അങ്ങനെ പല തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇതിന് നൂനാമാലകളായി നിൽക്കുന്നത്. ആ കുടുംബത്തിന് പകരം വയ്ക്കാനോ അവർക്ക് ആശ്വാസകിരണം പകരാനോ ഒന്നും തന്നെ സർക്കാരിന് കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം വളരെ വേഗത്തിൽ അത് ഒത്തുതീർപ്പാക്കാൻ തന്നെയാണ് സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്, ഇടപെട്ടിരിക്കുന്നത്. മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമല പനച്ചിയിൽ അജീഷിൻ്റെ ഭാര്യയ്ക്ക് സ്ഥിരജോലിയും കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും നൽകാൻ ധാരണയായിട്ടുണ്ട്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ച തന്നെ ഈ പണം കൈമാറിയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവകക്ഷി യോഗത്തിലാണ് ഈ ധാരണ ഉണ്ടായത്. പ്രതിഷേധക്കാരുമായി ജില്ലാ കളക്ടർ രേണുരാജാണ് ചർച്ച നടത്തി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതായി അറിയിച്ചിരിക്കുന്നത്. അജീഷിൻ്റെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും കളക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം കുടുംബത്തിൻ്റെ 40 ലക്ഷം രൂപയുടെ കടബാധ്യത എഴുതി തള്ളുന്നതിനും സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാമെന്ന് കളക്ടർ തന്നെ പറയുന്നുണ്ട്. അതിലുറപ്പൊന്നും തന്നെ നൽകിയിട്ടില്ല. സ്ഥിരജോലിക്കുള്ള ശുപാർശ വളരെ വേഗത്തിൽ തന്നെ നൽകുന്നതായിരിക്കും. ഈ 10 ലക്ഷത്തിന് പുറമെയാണ് 40 ലക്ഷം കൂടി നൽകണമെന്ന ആവശ്യത്തിൽ അനുകൂല റിപ്പോർട്ട് നൽകാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആനയെ മയക്കുപിടി വെച്ച് വളരെ വേഗത്തിൽ പിടികൂടി മുത്തങ്ങയിലെ ക്യാമ്പിലേക്ക് മാറ്റുമെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതിനുള്ള എല്ലാവിധ ശ്രമങ്ങളും വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആനയുടെ ആക്രമണത്തിൽ അജീഷ് കൊല്ലപ്പെട്ടതോടെയാണ് ഇത്രയും വലിയ തിടുക്കപ്പെട്ടുകൊണ്ട് വളരെ വേഗത്തിൽ ഇങ്ങനൊരു നീക്കമുണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് മാനന്തവാടി സബ് കളക്ടർ ഓഫീസിൽ സംഭവിച്ചത്. നാട്ടുകാരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ച സാഹചര്യത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ തന്നെ ജനങ്ങൾ തയ്യാറായത്. ഇന്ന് രാവിലെ ആയിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. ട്രാക്ടർ ഡ്രൈവറായ അജീഷ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. മതിൽ പൊളിച്ചെത്തിയാണ് ആനയെത്തി അജീഷിനെ ആക്രമിക്കാൻ തുടങ്ങിയത്. രാവിലെ 7:30 മാനന്തവാടി ചാലുഗദ്ദയിലാണ് കാട്ടാന എത്തിയത്. അജീഷ് എന്നും ചെയ്യുന്നത് പോലെ തന്നെ പണിക്കാരെ കൂട്ടാനായി പോയപ്പോഴായിരുന്നു ആനയുടെ മുന്നിൽപ്പെട്ടത്. വളരെ വേഗത്തിൽ തന്നെ രക്ഷപ്പെടാൻ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി. പക്ഷേ ആനയാകട്ടെ മതിൽ പൊളിച്ച് അകത്ത് കടന്ന് അജീഷിനെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു. വളരെ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഏവരുടെയും ഹൃദയം നുറുങ്ങുന്ന ഒരു കാഴ്ചയായി തന്നെയാണത് മാറിയിരിക്കുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യത്തിൽ അജീഷിനെ ഉടനെ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായി കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് ജനങ്ങൾ വലിയ പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ചത്. റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. SPയെയും ജില്ലാ കളക്ടറെയും പ്രതിഷേധക്കാർ വഴിയിൽ തടയുകയും ചെയ്തു. പിന്നാലെ തന്നെ കളക്ടർ സംസാരിച്ചെങ്കിൽ പോലും അതിനൊരു ഫലമുണ്ടായിരുന്നില്ല. വാക്കുകളിലൊന്നും തന്നെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായി. തൊട്ടു പിന്നാലെയാണ് അജീഷിൻ്റെ മൃതദേഹവുമായി നാട്ടുകാർ തെരുവിലിറങ്ങിയതും സബ് കളക്ടർ ഓഫീസിലേക്ക് എത്തിയതും. തൊട്ടു പിന്നാലെ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി സർക്കാരുമായി കാര്യങ്ങൾ
ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തിയത്. എന്തായിരുന്നാലും മയക്ക് വെടിവെക്കാനുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. സർവകക്ഷി യോഗം നടന്ന സബ് കളക്ടർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ നാട്ടുകാർ ശ്രമിച്ചതൊക്കെ തന്നെ സംഘർഷത്തിനിടയാക്കിയതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനൊരു വാർത്തയും പുറത്തു വരുന്നത്. പന്നിയും മാനും കുരങ്ങും ഉൾപ്പെടെയുള്ള നിരവധി വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് മൂലം മാനന്തവാടിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഒരു ചെടി പോലും നടാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പല കൃഷിയിടങ്ങളിലും തരിശ് ആയി മാറിയിരിക്കുന്നു. കാട്ടിക്കുളം, പയ്യമ്പള്ളി, തലപ്പുഴ തുടങ്ങി പല ഗ്രാമമേഖലകളിലുമൊക്കെ ജനങ്ങൾ രാത്രിയായാൽ പുറത്തുപോലും ഇറങ്ങാത്ത ഒരവസ്ഥയായിരിക്കുന്നു. ആനയുടെയും കടുവയുടെയും മുന്നിൽ നിന്നും വളരെ ഭാഗ്യം കൊണ്ട് തലതാഴിരയ്ക്ക് മാത്രം രക്ഷപ്പെട്ട ഒട്ടനവധി ആളുകളാണ് അവിടെ ഇപ്പോഴുമുള്ളത്. അപ്പോഴാണ് കർണാടകയിൽ നിന്നുകൂടി ആനകൾ ഇറങ്ങി വയനാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു വലിയ ഗതികേടിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. വയനാടൻ കാടുകളിലെ വന്യമൃഗങ്ങളെ കൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുള്ളത്. അപ്പോഴാണ് തൊട്ടടുത്ത സംസ്ഥാനത്തു നിന്നും നിരവധി വന്യമൃഗങ്ങളിങ്ങനെ അവരെ ശല്യം ചെയ്യാനായി, അവരെ ജീവനെടുക്കാനായി എത്തിച്ചേരുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ് അവർക്കുള്ളതെന്നും ഒത്തിരി കാലമായി ഇത്രയധികം ബുദ്ധിമുട്ട് ജനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, മടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർണാടകയിൽ നിന്നും പിടികൂടി കാട്ടിൽ വിട്ട മോഴയാനയാണ് രാവിലെ മാനന്തവാടിയിലെത്തിയതെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. 2023 ഒക്ടോബർ 30 കർണാടക വനംവകുപ്പ് ബേലൂർ മഗ്ന എന്ന ഈ ആനയെ മയക്ക് വെടിവെച്ച് പിടികൂടിയത്. ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച് കേരള അതിർത്തിക്ക് സമീപത്തുള്ള മുലഹള്ളി എന്ന വനമേഖലയിൽ തുറന്നുവിട്ടു. ഇതാണിപ്പോൾ കേരളത്തിലെത്തി വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.